പ്ലസ് ടു കഴിഞ്ഞ് ACCA പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ സ്റ്റുഡൻസിൻ്റെ മൈൻഡിലും ഇപ്പോൾ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, സാറേ പ്ലസ് ടു കഴിഞ്ഞ് ഞാൻ ACCAയുടെ 13 പേപ്പേഴ്സും പഠിക്കണോ അതോ ഞാൻ എക്സംഷൻ റൂട്ടിലൂടെയാണോ ACCA പഠിക്കേണ്ടത്? എന്താണ് എക്സംഷൻ റൂട്ട്? എന്താണ് 13 പേപ്പേഴ്സ്? ഇതിലേത് റൂട്ട് ചൂസ് ചെയ്യുന്നതാണ് ഒരു സ്റ്റുഡൻറ്റിന് ഏറ്റവും നല്ലത് എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ACCA, അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ്. പ്ലസ് ടു കഴിഞ്ഞ് അത് കൊമേഴ്സ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, ഏതൊരു സ്റ്റുഡൻറ്റിനും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൊമേഴ്സ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനാണ് ACCA. പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻറ്റിന് ACCA എന്നുള്ള ക്വാളിഫിക്കേഷൻ നേടിയെടുക്കണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടത് 13 പേപ്പേഴ്സാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ACCAയിൽ ടോട്ടലി 15 പേപ്പേഴ്സ് ഉണ്ട്. ആ 15 പേപ്പേഴ്സിൽ 13 പേപ്പേഴ്സ് ക്വാളിഫൈ ചെയ്യുന്ന സ്റ്റുഡൻറ്റിനെയാണ് നമ്മൾ ACCA അഫിലിയേറ്റ് എന്ന് വിളിക്കുന്നത്. റീസെൻ്റ്ലി എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് വന്ന് ചോദിച്ചൊരു ഡൗട്ടാണ്, സാർ BCOM പ്ലസ് ACCA 9 പേപ്പർ എക്സംഷൻ, 5 പേപ്പർ എക്സംഷൻ, 6 പേപ്പർ എക്സംഷൻ. സാർ ഈ റൂട്ടിലൂടെ പോയി കഴിഞ്ഞാൽ 13 പേപ്പേഴ്സ് എഴുതണ്ടല്ലോ. 9 പേപ്പർ എക്സംഷൻ സ്റ്റുഡൻസിന് എഴുതേണ്ടത് വെറും 4 പേപ്പറാണ്. 5 പേപ്പർ എക്സംഷൻ ഉള്ള സ്റ്റുഡൻസിന് എഴുതേണ്ടത് വെറും 8 പേപ്പറാണ്. അപ്പോൾ നമ്മൾ എന്തിനാണ് 13 പേപ്പേഴ്സ് പഠിക്കേണ്ടത്? ഇത് മനസ്സിലാക്കണമെങ്കിൽ ഈ 3 ACCA റൂട്ടുകളും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഒരു പ്ലസ് ടു സ്റ്റുഡൻറ്റിന് ACCA ചെയ്യാൻ ഏറ്റവും നല്ല ഓപ്ഷനാണ് 13 പേപ്പേഴ്സിലൂടെ ACCA ക്വാളിഫൈ ചെയ്യുന്നുള്ളത്. കാരണം ഓരോ പേപ്പേഴ്സും ഹയർ പേപ്പേഴ്സിലേക്കുള്ള ഒരു ബേസാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ BT എന്ന പേപ്പർ എടുക്കുകയാണെങ്കിൽ, ബിസിനസ് ടെക്നോളജി, ആ പേപ്പറിൽ പഠിക്കുന്ന ചില പോർഷൻസ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന AA, SBL എന്ന പേപ്പേഴ്സിലേക്ക് നിങ്ങൾക്ക് ആവശ്യം വരും. അതുപോലെ FA എന്നൊരു പേപ്പറുണ്ട്, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്. ആ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് പേപ്പറിൽ പഠിക്കുന്ന ബേസാണ് നിങ്ങളുടെ ഹയർ ലെവൽ പേപ്പേഴ്സായ FR SBR എന്ന പേപ്പറിലേക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കുട്ടി ACCA പഠിക്കുമ്പോൾ വളരെ സ്ട്രക്ചേർഡായി, വളരെ സിസ്റ്റമാറ്റിക്കായി, ഡിസിപ്ലിൻഡായി പഠിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എടുക്കാവുന്ന ദ ബെസ്റ്റ് റൂട്ട് എന്ന് പറയുന്നത് 13 പേപ്പേഴ്സും കൂടി പഠിച്ച് ക്വാളിഫൈ ചെയ്യുന്ന ACCA അഫിലിയേറ്റ് ആവുന്ന ഒരു റൂട്ടായിരിക്കും. ബട്ട് ചില സ്റ്റുഡൻസിന് തോന്നും, സാർ 12th കഴിഞ്ഞ് എനിക്ക് ഇനീഷ്യലി തന്നെ എക്സാം പ്രഷർ എടുക്കാൻ താല്പര്യമില്ല, I want to have a little relaxation time. എനിക്ക് ആ സബ്ജക്റ്റുകൾ പഠിക്കണം, പക്ഷെ എനിക്ക് എന്ത് വേണ്ട, ഒരു പ്രഷർ ജേണിയിൽ താല്പര്യമില്ല. അങ്ങനത്തെ സ്റ്റുഡൻസിന് ACCA കൊണ്ടുവന്ന ഏറ്റവും നല്ല ഓപ്ഷൻസാണ് എക്സംഷൻ റൂട്ട് എന്ന് പറയുന്നത്. ACCA തന്നെ ലിസ്റ്റ് ചെയ്ത യൂണിവേഴ്സിറ്റീസ് നിങ്ങൾക്ക് ഈ എക്സംഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് യൂണിവേഴ്സിറ്റി മാറുന്നതനുസരിച്ചിട്ട് നിങ്ങളുടെ എക്സംഷൻസ് 5 പേപ്പേഴ്സ് ആവാം, 6 പേപ്പേഴ്സ് ആവാം, 9 പേപ്പേഴ്സ് ആവാം. ആൻഡ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വിച്ച് യൂണിവേഴ്സിറ്റി യു നീഡ് ടു രജിസ്റ്റർ ടു ഗെറ്റ് ദീസ് എക്സംഷൻസ്. ഇനി എക്സംഷൻ റൂട്ടിലൂടെ നിങ്ങൾ പോകുന്ന സമയത്ത് ഇപ്പോൾ കുട്ടികൾ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന റൂട്ടാണ് 9 പേപ്പർ എക്സംഷൻ റൂട്ട് എന്ന് പറയുന്നു. 9 പേപ്പർ എക്സംഷൻ, വിച്ച് മീൻസ് 4 പേപ്പർ എഴുതിയിട്ട് നിങ്ങൾക്ക് ACCA എന്നുള്ള ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ നോളജ് ലെവലും സ്കിൽ ലെവൽ കംപ്ലീറ്റ്ലി എക്സംപ്റ്റ് ചെയ്യുന്ന ഒരു റൂട്ടാണിത്. ഇതിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9 പേപ്പർ എക്സംപ്റ്റ് ആകുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത് പ്രൊഫഷണൽ പേപ്പേഴ്സ് മാത്രമാണ്, വിച്ച് ഇസ് ദ P-level exams. നൗ സ്റ്റുഡൻസ് പ്ലീസ് ബി വെരി അറ്റൻറ്റീവ്. നിങ്ങൾ മനസ്സിലാക്കണം, P-level നാല് പേപ്പേഴ്സ് എഴുതണമെങ്കിൽ ഈ 9 പേപ്പേഴ്സിൻ്റെ നോളജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 9 പേപ്പേഴ്സും പ്രോപ്പർലി പഠിച്ചാൽ മാത്രമേ ഒരു കുട്ടിക്ക് P-level എക്സാംസ് പ്രോപ്പറായിട്ട് പാസ്സാവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ 9 പേപ്പർ എക്സംഷൻ റൂട്ടാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ 9 പേപ്പർ വളരെ സിസ്റ്റമാറ്റിക്കലി പഠിപ്പിക്കുന്ന, ഈ 9 പേപ്പേഴ്സും ACCA ട്യൂട്ടേഴ്സ് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മാത്രമേ
നിങ്ങൾ ഈ എക്സംഷൻ റൂട്ടിലൂടെ എ സി സിയെ പഠിക്കാൻ പാടുള്ളൂ. കാരണം ഈ 9 പേപ്പർ എക്സംപ്റ്റഡ് ആണെങ്കിലും ഇതിൻ്റെ നോളജ് നിങ്ങൾക്ക് പി ലെവൽ പേപ്പേഴ്സിന് വളരെ ആവശ്യമാണ്. അതുപോലെ ദർ ആർ സെർട്ടൺ യൂണിവേഴ്സിറ്റീസ് വിച്ച് ഓൾസോ ഗിവ്സ് 5-6 പേപ്പർ എക്സംഷൻസ്. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 5 പേപ്പർ എക്സംഷൻ ആണെങ്കിലും 6 പേപ്പർ എക്സംഷൻ ആണെങ്കിലും ഇതെല്ലാം നിങ്ങളുടെ ഹയർ ലെവൽ പേപ്പേഴ്സിൻ്റെ ബേസ് തന്നെയായിരിക്കും. സോ വാട്ട് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഇസ് നോട്ട് ടു ഗെറ്റ് ദി എക്സംഷൻസ്. വാട്ട് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഇസ് ടു മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾക്ക് ഈ സബ്ജക്ട്സിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് ആൻഡ് മെൻറ്റർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. സോ ദാറ്റ് യുവർ പി ലെവൽസ് ബിക്കംസ് ഈസിയർ. എല്ലാ സ്റ്റുഡൻസിനോടും എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ ഏത് കാറ്റഗറി ഓഫ് സ്റ്റുഡൻ്റ് ആണെന്നാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ സിസ്റ്റമാറ്റിക്കായി, സ്ട്രക്ചേർഡായി, ഡിസിപ്ലിൻഡായി ഒരു 2.5 വർഷം പഠിക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 13 പേപ്പേഴ്സിൻ്റെ റൂട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ല, ഒരു 1-1.5 ഇയേഴ്സ് കൂടുതൽ പ്രഷർ എടുക്കാണ്ട് നിങ്ങൾ സബ്ജക്റ്റുകൾ പഠിക്കാൻ തയ്യാറായി, പക്ഷേ നിങ്ങൾ എ സി സി എക്സാം എഴുതാണ്ട് മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എക്സംഷൻ റൂട്ട്സ് ചൂസ് ചെയ്യാം. പക്ഷെ ശ്രദ്ധിക്കണം, ആ എക്സംഷൻ പേപ്പേഴ്സ് വളരെ നന്നായി പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് മാത്രമായിരിക്കണം നിങ്ങൾ ഈ എക്സംഷൻ റൂട്ടിലും എ സി സിയെ ചൂസ് ചെയ്യേണ്ടത്. ആൻഡ് ബിഫോർ ഐ എൻഡ്, ഒരു കാര്യം ഞാൻ പറയാം, ലക്ഷ്യ ഈസ് ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ പ്രോഗ്രാം, ബി കോം പ്ലസ് എ സി സി എ വിത്ത് 6 പേപ്പർ എക്സംഷൻ. ബട്ട് ഇഫ് യു ആർ എ സ്റ്റുഡൻറ്റ് ഹു വാണ്ട്സ് ടു ചൂസ് ദ 9 പേപ്പർ എക്സംഷൻ റൂട്ട്, ലക്ഷ്യ പ്രൊവൈഡ്സ് ദി ഓപ്പർച്യൂണിറ്റി ഫോർ ദോസ് സ്റ്റുഡൻസ് ആസ് വെൽ. ലക്ഷ്യയിൽ ബി വോക്ക് പ്ലസ് എ സി സി എ 9 പേപ്പർ എക്സംഷൻ, ബി കോം പ്ലസ് എ സി സി എ 9 പേപ്പർ എക്സംഷൻ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ എക്സാം സ്ട്രക്ചറും എങ്ങനെയാണ് ലക്ഷ്യ ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം മറ്റൊരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ടു ഗെറ്റ് മോർ ഡീറ്റെയിൽസ് ആൻഡ് മോർ അണ്ടർസ്റ്റാൻഡിംഗ് അബൌട്ട് കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സസ്, ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ദ ചാനൽ.